ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. നിങ്ങൾക്കാർക്കും ഞാൻ ആരാണെന്നുള്ളൊരു അരി കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ. എൻ്റെ പേര് രോഹിത്താണ്, രോഹിത് കൃഷ്ണൻ. എനിക്ക് കാസർഗോഡ് ജില്ലയിലെ ബന്ധടുക്ക പടുപ്പ് ശങ്കരമ്പാടി സ്വദേശിയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഒറൻബഗ് റഷ്യയിലാണ്. ഞാനിവിടെ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്, അവസാന വർഷ വിദ്യാർത്ഥിയാണ്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ വ്ലോഗുമായി എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ചില കാഴ്ചകൾ. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ചില കാഴ്ചകളൊക്കെ കാണിക്കാം. അപ്പോൾ എൻ്റെ ബ്ലോഗ് എന്ന് പറയുന്നത് ഞാനിതിൽ ട്രാവൽ ഉണ്ട്, അതേപോലെ തന്നെ ഫുഡുണ്ട്, അതുപോലെ തന്നെ എൻ്റെ മുന്നിൽ കാണുന്ന എന്ത് കാഴ്ചകളും, എൻ്റെ കയ്യിൽ ഫോണും എൻ്റെ ക്യാമറയും ഉണ്ട്, അതിൽ ഒപ്പിയെടുക്കാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാം. നല്ല ട്രാഫിക് ഉണ്ട്, അതേപോലെ തന്നെ ക്ലൈമറ്റ് നല്ല തണുപ്പാണ്, നല്ല മഴ പിടിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ മഴ പെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട്. കഴിഞ്ഞു. ഈ മുന്നിൽ കാണുന്നതാണ് ഡ്രാമ തിയേറ്റർ. ഇവിടെ എല്ലാ ദിവസവും നാടകമൊക്കെ ഉണ്ടായി. ഇപ്പോൾ കൊറോണ കാരണം അടച്ചിട്ടിരിക്കുകയാണ്. പറ്റുകയാണെങ്കിൽ ഞാൻ ഒരു ദിവസം ഇവിടുത്തെ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇതാണ് ഡ്രാമ തിയേറ്റർ എന്ന് പറയും. ഈ മുന്നിൽ കാണുന്ന ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. നമ്മളിവിടെ ഇതിനെ ഫെമിലിയ എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ ഈ ഷോപ്പിൻ്റെ അടിയിലാണ് ഞങ്ങൾ എപ്പോഴും അധികവും വന്ന് കഴിക്കുന്ന ഷവർമ ഷോപ്പുള്ളത്. ഞങ്ങളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. നമുക്ക് ഇവിടുത്തെ ഷവർമ എങ്ങനെയുണ്ടെന്ന് കാണിച്ചുതരാം. നമ്മുടെ നാട്ടിലത്തെ ഷവർമയേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആണ്. എന്നാലും കാണിച്ചു തരാം ഇവിടുത്തെ ഷവർമ എങ്ങനെയാണുള്ളത്. എന്താ, ഇതാണ് ഷവർമ.
നമ്മളിപ്പോൾ ഷവർമ്മയൊക്കെ കഴിച്ച് വണ്ടിയിലിരിക്കുകയാണ്. ഇതവിടുത്തെ ട്രോളി ബസ് എന്ന് പറയും. ഇതവിടുത്തെ ഒരു ട്രോളി ബസ്സാണ്, ട്രാംവായ് എന്നാണ് റഷ്യയിൽ പറയാം. ഇതൊക്കെ ബസ്സുകളാണ് ഇവിടുത്തെ. ഇവിടുത്തെ ജീവിതം എല്ലാം സാധാരണ നിരയിലേക്ക് മാറി കേട്ടോ. കൊറോണ കാലം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇവിടെ എല്ലാം ഇവിടുത്തെ ബസ്സാണ്. നമ്മൾ വീണ്ടും വണ്ടി നിർത്തിയിരിക്കുകയാണ്. നമ്മൾ ഇവിടെ സാധനം വാങ്ങാൻ പോവാം. നമ്മളിനി ഹോസ്റ്റലിലേക്ക് തിരിച്ചുമാണ്. ഈ മുമ്പിൽ കാണുന്ന ബിൽഡിംഗ് ഞങ്ങളൊരു യൂണിവേഴ്സിറ്റി കോംപ്ലക്സ് ആണ്. അനാട്ടമിയും അതേപോലെ മൈക്രോബയോളജി, ഇമ്മ്യൂണോളജി ഇതുപോലെ സബ്ജക്റ്റുകളൊക്കെ ഈ ബിൽഡിങ്ങിലാണ് ക്ലാസ്സുകൾ സാധാരണ നടക്കാറുള്ളത്. മുമ്പിൽ കാണുന്ന ബിൽഡിംഗ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ്. അതുപോലെ തന്നെ മുന്നിൽ കാണുന്ന 9 നില കെട്ടിടത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മുടെ ഹോസ്റ്റലാണിത്, യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ നമ്പർ 3. അവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്തു. നമ്മളെ ഹോസ്റ്റലാണ്. അവിടെ കൊറോണ കാരണമില്ലേ, മെയിൻ ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ കറങ്ങി പോകണം. മെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, യൂണിവേഴ്സിറ്റി ഹോസ്റ്റല്, 9 നിലകളുള്ളൊരു കെട്ടിടമാണിത് കേട്ടോ. ഞാനിതിൽ 7-ാമത്തെ നിലയിലാണ് താമസിക്കുന്നത്. ഈ മുന്നിൽ കാണുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിൻ്റെ തന്നെ ഹിപ്പോക്രാത്ത് എന്ന് പറയുന്ന കോംപ്ലക്സ് ആണ്. അതായത് ഇവിടുത്തെ സ്പോർട്സ് കോംപ്ലക്സ് ആണ്. സ്പോർട്സും കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് നടക്കുക. ഇൻഡോർ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ. ഇന്നത്തെ വ്ലോഗ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നൊന്നുമില്ല, ഇന്ന് മെയിനായിട്ടുള്ളത് നമ്മൾ കാറിൽ കുറച്ച് സ്ഥലങ്ങളിങ്ങനെ സഞ്ചരിച്ച് പുറത്തുനിന്നിറങ്ങി. അധികം കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് മെയിനായിട്ട് ഷവർമ വേണ്ട. പിന്നെ അതുകൂടാതെ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിയായിരുന്നു. മെയിനായിട്ട് വാങ്ങി 1 രൂപ വെള്ളം മാത്രമേ വാങ്ങിയുള്ളൂ, ബാക്കിയുള്ള സാധനങ്ങൾ അവിടെ ഇല്ല. ഞങ്ങൾ മെയിനായിട്ട് ഇഞ്ചി വാങ്ങാനാണ് പോയത്, പക്ഷെ ഇഞ്ചി അവിടെ കിട്ടിയിട്ടില്ല. കുഴപ്പമില്ല, മുന്നോട്ടും വരും ദിവസങ്ങളിൽ ഒരുപാട് കാഴ്ചകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാനെത്തും. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.